ാണ് അല്ലെ ഗബ്രീം ചിൻഡോനെ പുറത്താക്കി ലാലേട്ടൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശരിക്കും പുറത്താക്കോ ഏ അതോ സീക്രട്ട് റൂമിൽ നിന്ന് പോയിട്ട് തിരിച്ചുകൊണ്ട് വരുമോ എന്തായിരിക്കും നടക്കാൻ പോണത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം ഏഹ് ചാൻസുകളൊക്കെ പറയാം പ്രഡിക്ഷൻ പറയാം ഇതിനകത്ത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എല്ലാരും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടാ നമുക്ക് നോക്കാം ഇവര് തിരിച്ചു വരുമോ ഇല്ലയോ സത്യം എന്ത് ഏ എല്ലാവർക്കും നമസ്കാരം കൊടുത്തോ രേവതി വീഡിയോ എത്തിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നമുക്ക് ആദ്യം തന്നെ പ്രമോയൊക്കെ ഡീകോഡ് ചെയ്യാം അല്ലെ അപ്പൊ പ്രമോയ്ക്കകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം ലാട്ടം കട്ട കലിപ്പിനാണ് കട്ടക്കലിപ്പിലാണ് കേട്ടോ അതിനൊന്നും ഒരു ഒരു ഇതും ഇല്ല കലിപ്പ് തന്നെയാണ് ആരുട്ടൻ അതിനകത്ത് ആഴ്ട്ടൻ പറയുന്നുണ്ട് വളരെ സന്തോഷമായിട്ടൊന്നുമല്ല ഞാൻ വന്നേക്കുന്നത് ഇതിനകത്ത് അസഭ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നവരെ ആളുകളുടെ കഴുത്തിൽ മാറിയിടണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മാറിയിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഗബ്രിക്കും ജിൻഡോയ്ക്കുമാണ് അപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പുറത്താക്കുകയാണെന്നാണ് പറയുന്നത് ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നത് ഭയങ്കര ദേഷ്യത്തോടെ ഭയങ്കര ദേഷ്യത്തോടെ അപ്പോൾ ജിൻഡോയൊക്കെ എൻ്റെ പൊന്നെ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും പറഞ്ഞ കാര്യം നമുക്ക് ഇത് ബിഗ് ബോസ് ഹിന്ദിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ ബിഗ് ബോസ് സീസൺ ത്രീയിൽ ഫിറോസ് ഖാൻ സജ്നയില്ലേ അവരോട് ലാലേട്ടൻ ഏയ് എന്താണ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട സ്റ്റേജിലേക്ക് കയറി വന്നത് അപ്പോഴാണ് അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഏത് ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ലൈവ് അപ്ഡേറ്റിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നത് അസഭ്യ വർഷം എന്ന് പറയുന്ന തമ്മിലൂടെ ഞാൻ വീഡിയോ ഇട്ടു കാര്യം അത്രമാത്രം അസഹനയായിരുന്നു രണ്ടു പേരും കൂടെ ഭയങ്കര വഴക്ക് അണ്ടർ ഗവർമെൻറ് വഴക്കിൻ്റെ ബാക്കിയാണ് യോ പഴക്കല്ല എന്താ പറയണ്ടേ ബീപ്പാണ് അപ്പൊ ഞാനതിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ദൈവമേ ഇനി പുറത്താക്കൂ എന്നുള്ള രീതി കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സീസൺ ത്രീയിൽ ഡി എഫ് കെ നെ എതിരായിട്ടുള്ള ആരാട്ടം വന്ന് സംസാരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ദേഷ്യം വന്നിട്ട് അപ്പം ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ ആരാട്ടത്തിൽ ഒരു ഇതുമില്ല കോംപ്രമൈസും ഇല്ല പക്ഷെ പ്രൊമോയ്ക്കകത്ത് ഒരു രണ്ട് കണ്ടസ്റ്റെ എടുത്തിട്ട് പുറത്താക്കുന്നത് കാണിക്കുന്നുണ്ട് വാതിൽ തുറന്ന് ബിഗ് ബോസിന്റെ മെയിൻ ഗേറ്റ് തുറന്ന് പോകുന്നത് ക്ലിയർ കട്ടായിട്ട് കാണുന്നുണ്ട് സോ ഡൗട്ട് ഉണ്ട് ഇത് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു ചെറിയ ഒരു ഇത് നമുക്കുണ്ട് അല്ലേ തിരിച്ചു കൊണ്ടുവരും കാര്യം അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കില്ല ഇങ്ങനെ ഇറക്കി നിർത്തിയിട്ട് പൊക്കോളു എന്ന് പറഞ്ഞ് മാത്രം അങ്ങ് നിർത്തും ഇത് ഗേറ്റ് തുറന്ന് പോകുന്നത് ഫുള്ളായിട്ട് കാണിക്കുകയാണ് ഏ അപ്പം നമുക്ക് ഉണ്ട് അല്ലേ തിരിച്ചു വരാൻ രണ്ടാമത്തെ ചാൻസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ കൊടുത്തിട്ടുണ്ട് പുറത്താക്കുമോ എന്നുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ അതുമാത്രമേ ഉള്ളൂ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടോളം മെയിൻ സംഭവങ്ങൾ മെയിൻ സംഭവം നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ലാലോട്ടൻ്റെ ആ ഒരു ദേഷ്യം ഭയങ്കര ഇതാണ് ഇവർക്ക് നല്ലൊരു ഒന്നാമത്തെ കാര്യം ഇവർക്ക് നന്നായിട്ട് പേടിച്ച് പോയിട്ടുണ്ട് രണ്ടുപേരും ഒന്നാമത്തെ കാര്യം അതുപോലത്തെ ഇത് വാണിങ്ങിനെ കാട്ടി അപ്പുറം രീതിയിലാണ് ലാലോട്ടൻ അവർക്കുള്ള ഇത് കൊടുത്തേക്കുന്നത് ഭയങ്കരമായ രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നാൽ അവർ ഗെയിം നന്നായിട്ട് കളിക്കും തിരിച്ചു കൊണ്ടുവന്ന അതായത് സീക്രട്ട് റൂമിൽ ഒന്നെങ്കിൽ ഇത് സീക്രട്ട് റൂമായിരിക്കും ഒന്നെങ്കിൽ ഇത് സീക്രട്ട് റൂമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ആയിരിക്കും അല്ലേ എനിക്ക് എനിക്ക് ഭയങ്കര ചാൻസ് അങ്ങനെ പുറത്താക്കൂ എന്നുള്ളൊരു ഒരു കാര്യം എല്ലാവരും കമൻ ബോക്സിൽ തന്നെയാണ് അങ്ങനെ പുറത്താക്കൂ അങ്ങനെ പുറത്താക്കൂ അങ്ങനെ പുറത്താക്കൂ എന്നുള്ളത് പുറത്താക്കലുണ്ട് കേട്ടോ ഹിന്ദിയിലൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് സൽമാൻ ഖാൻ്റെ ഓൺ റിസ്കില് സൽമാൻ ഖാൻ പറയും ഇത് എൻ്റെ ഇതിൽ ഞാൻ പറയുന്നു ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ് എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ഡിറ്റോ കോപ്പി ഓഫ് എന്നാണ് ബിഗ് ബോസ് ഹിന്ദി പ്രൊമോ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ അത് അവിടെ നേരെ തന്നെ ശരിക്കും പുറത്താക്കിയിട്ടുണ്ട് സൽമാൻ പിന്നെ ഈ തെറിവിളി സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് സൽമാൻ എങ്ങനെയെന്ന് അറിയാമോ ഭയങ്കര തെറിവിളിയുള്ള സീസൺസ് ഒക്കെ വരും കേട്ടോ അപ്പം ഫുൾ ബീപ്പ് ഉള്ള സീസൺ പക്ഷെ ഇത്രയും നീണ്ട തെറിവിളി ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നത് കേട്ടോ ജിൻഡോയുടെയും നമ്മുടെ ഗബ്രിയുടെയും ആ അപ്പോഴ് അതിനകത്ത് സൽമാൻ വരും നിങ്ങളെന്താ വിചാരം എന്താണ് നമുക്ക് ആർക്ക് തെറിവിളിക്ക് അറിയില്ലെന്നാണാ ഏഹ് നിങ്ങളുടെ നമ്മളിവിടെ ഇരിക്കണം അല്ലേ ഫാമിലി ഓഡിയൻസ് എന്നാൽ ഞാൻ തെറി വിളിക്കാം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി നീണ്ട തെറിയടാ ഫുൾ ബീപ്പ് ഇട്ടിട്ട് അതാണ് സൽമാൻഖാനെ അപ്പൊ ഇവിടെ ലാലേട്ടൻ അങ്ങനെ ഒന്നു ലാലേട്ടന്റെ വേറെ തന്നെ ലാലട്ടൻ ഭയങ്കര ദേഷ്യമായിരിക്കും കാണിക്കുക അപ്പൊ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ലാട്ടിന്റെ എക്സ്ട്രീം ദേഷ്യം അത് കാണിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ കൊണ്ടുവരാനുള്ള എന്താ പറയുക സീക്രട്ട് ഒന്നെങ്കിൽ സീക്രട്ട് റൂമും ഒന്നിങ് സീക്രട്ട് റൂം ഉറപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിൽ ഇതാവും എവിക്ഷൻ ചാൻസ് വളരെ കുറവല്ലേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എവിക്ട് ചെയ്ത് കളയും ഒരു പ്രതീക്ഷയില്ല അങ്ങനെ എവിക്ക് അയ്യോ ഈ പറയാൻ പറ്റില്ല കേട്ടോ എവിക്ട് ചെയ്ത് കളയെന്നുള്ളൂ പക്ഷെ എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് സീക്രട്ട് റൂമിൽ നിർത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അവർ കൊണ്ടുവരും കാര്യം മാറ്റി മാറ്റിപ്പിടിക്കാം എന്നാണ് പക്ഷേ ഇവർക്ക് പണിഷ്മെന്റ് ആണത് ഒടുക്കത്തെ പണിഷ്മെന്റ് ആണ് ഈ സംഭവം പിന്നെ ഇവർ വീട്ടിലില്ലെങ്കിൽ ഈ കണ്ടസ്റ്റന്റ് അതായത് ഗബ്രീനെ ജിൻഡോനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റുകയോ ആ സമയത്ത് വൈൽഡ് കാർഡുകൾ കയറുന്ന സമയത്ത് ഇവരില്ലെങ്കിൽ ഇത് ഷോക്ക് അവർക്കായിരിക്കും ഷോക്ക് വൈൽഡ് കാർഡുകൾക്കായിരിക്കും ഷോക്ക് അവർ വലിയ കാര്യത്തിൽ ജിൻഡോനെ ഗബ്രീനെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി വരുകയായിരിക്കും നോക്കുമ്പോൾ രണ്ടുപേരും ഇല്ല അപ്പോൾ അവിടുത്തെ അവിടുത്തെ ആൾക്കാർ അയ്യോ എല്ലാവരും പോയി ജിൻഡോയും ഗബ്രീയും പോയി ഏ പോയാ എങ്ങനെ ഛേ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നതും പറഞ്ഞ ഡയലോഗും ഓർത്ത് വെക്കാനും പറഞ്ഞ് പഠിച്ചൊക്കെ കൊണ്ടുവന്ന് ഡയലോഗും പോയല്ലോ ദൈവമേ പോയി അവർ രണ്ടുപേരും പോയി അപ്പം അവർക്കും ഒരു ചിലപ്പോൾ ഷോക്ക് ആവാം പറയാൻ പറ്റില്ല അവർ അവർ കയറാണെങ്കിൽ നോക്കും അവർ ടാർഗറ്റ് ചെയ്ത് വന്ന ആൾക്കാരില്ല മനസ്സിലായില്ലേ അവർ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചും ഒക്കെ വന്നിട്ടുണ്ടാവും അതില്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഷോക്കായി തിരിച്ച് വൈൽഡ് ഗാർഡിനുള്ളൊരു പണി തിരിച്ച് വൈൽഡ് ഗാർഡിന് കൊടുക്കുന്ന ഒരു പണിയും കൂടെ തന്നെ ഇത് മനസ്സിലായോ അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് നോക്കാം അവർ എവിക്റ്റ് ആകുമില്ലയെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ലടാ നോക്കാം മോസ്റ്റ് പ്രോബിളി ഇത് ട്വിസ്റ്റ് ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് ഒട്ടുക്കത്ത ഒട്ടുക്കത്ത മാറ്റിപ്പിടുത്തം കേട്ടോ ഇത് എന്തൊരു മാറ്റിപ്പിടുത്തോണ്ട് ഒരു മാസമായില്ല മാറ്റിപ്പിടുത്തത്തോടെ മാറ്റിപ്പിടുത്തം എൻ്റെ പൊന്നും എനിക്കാണെങ്കിൽ ഒരു എൺപത് ദിവസമൊക്കെ വീര തളർന്നു പോയി ഞാൻ ഞാൻ തളർന്നിരിക്കുകയാണ് എന്നാൽ കണ്ണ് നട്ടണ്ട കേട്ടോ അവിടെ ഇരുന്നോട്ടെ ആർക്ക് ബിഗ് ബോസിന് കണ്ണ് തട്ടണ്ട ബിഗ് ബോസിനെ അപ്പോൾ എന്തായിരുന്നാലും ഇത് എന്തായിരുന്നാലും ഒന്നെങ്കിൽ സീക്രട്ടറും അല്ലെങ്കിൽ ട്വിസ്റ്റാണോ ഉറപ്പിച്ചോ നമുക്ക് നോക്കാം എൻ്റെ മനസ്സ് പറയുന്നില്ല ജിൻഡപ്പനും ഗബ്രിയും പോകും എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇനി അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് എന്താണോ എന്ന് എനിക്കൊരു പിടിയില്ല പിന്നെ അല്ലാത്ത എഡിക്ഷൻ നടക്കുമില്ലോ അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വരാം നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്